പ്രേതങ്ങൾ സത്യമോ മിഥ്യയോ? പ്രേതങ്ങൾ നമ്മെ ഉപദ്രവിക്കും. നാട്ടിൽ ഒരാൾ മരിക്കുന്നു, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ ഉടനെ അത് അറിയുന്നു, ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, അപ്പന് വിശേഷം വല്ലതും ഉണ്ടോ? ഞാനൊരു ദുസ്വപ്നം കണ്ടു, അപ്പോൾ അപ്പൻ ഇവിടെ മരിച്ചിരിക്കുകയാണ്. പ്രേതങ്ങൾ സത്യമോ മിഥ്യയോ? പ്രേതങ്ങൾ നമ്മെ ഉപദ്രവിക്കുമോ? നമ്മളെല്ലാം അലട്ടുന്ന ചോദ്യങ്ങളാണിവ. അതിനുത്തരം നൽകുകയാണ് ലോക പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ജോർജ് മാത്യു. പ്രേതം അല്ലെങ്കിൽ ഗോസ്റ്റ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രേതങ്ങളെ ആളുകൾ കാണാറുണ്ട് എന്നതാണ് ഉത്തരം. ഇതിന് പല വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രേത അനുഭവം അല്ലെങ്കിൽ പ്രേതങ്ങളെ കണ്ടു എന്നുള്ള അനുഭവത്തിന് പല ലെവലിലുള്ള വിശദീകരണങ്ങളുണ്ട്. ആദ്യത്തെ ലെവലിലുള്ള വിശദീകരണം ഭയം കൊണ്ട് നമുക്ക് ഇല്യൂഷൻസ് ഉണ്ടായെന്ന് വരാം. ഒരു വസ്തുവിനെ വേറൊന്നായിട്ട് രൂപഭേദം ഉണ്ടായി കാണുന്നതിനാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ രാത്രി നടന്നു പോകുന്നു, ഇരുട്ടാണ്, നിങ്ങൾക്ക് പേടി തോന്നുന്നു. അപ്പോൾ വഴിയരിയിൽ ഒരു വാഴ കാറ്റത്താടുന്നു, നിങ്ങൾ അത് ഗോസ്റ്റായിട്ട് കണ്ടെന്ന് വരാം. അതൊരു ഇല്യൂഷനാണ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടെന്ന് വരാം, അതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഉത്കടമായ ഭയം കൊണ്ട് ഇരുട്ടത്തെ രൂപങ്ങൾ പലരും കാണാറുണ്ട്, ഇത് ഹാലൂസിനേഷനാണ്. ഇതാണ് ഒന്നാമത്തെ ലെവൽ എക്സ്പ്ലനേഷൻ. ഇനി രണ്ടാമത്തെ ലെവൽ എക്സ്പ്ലനേഷൻ സൈ കപ്പാസിറ്റി ലെവൽ എക്സ്പ്ലനേഷൻ എന്ന് പറയും. സൈ കപ്പാസിറ്റി എന്ന് പറയുന്നത് സിദ്ധി എന്ന് മലയാളത്തിൽ പറയാം. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, സൈക്കോകൈനസിസ്, ഇങ്ങനെയുള്ള മനുഷ്യ മനസ്സിൻ്റെ ചില പ്രത്യേക കഴിവുകളെയാണ് സൈ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പ്രേത അനുഭവം ഉണ്ടായെന്ന് വരാം. ഈ മൂന്നാമത്തെ ലെവൽ എക്സ്പ്ലനേഷനാണ് എൻറ്റിറ്റീസ് എന്നുള്ള ലെവലിൽ എന്തെങ്കിലും കാണുന്നതിന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ മൂന്ന് ലെവലിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ പാരാസൈക്കോളജിയിൽ നമ്മളെപ്പോഴും ആദ്യത്തെ ലെവൽ എക്സ്പ്ലനേഷൻ കൊണ്ട് വിശദീകരിക്കാമോന്ന് തോന്നും. അത് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഈ സൈ കപ്പാസിറ്റീസ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടും വിശദീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ എൻറ്റിറ്റി ലെവൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുള്ളൂ. അപ്പോൾ കൂടുതലും ആളുകളുടെ അനുഭവങ്ങൾ ആദ്യത്തെ ലെവൽ കൊണ്ട് തന്നെ വിശദീകരിക്കും. ചുരുക്കമായിട്ട് രണ്ടാമത്തെ ലെവൽ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ടി വരുള്ളൂ. അതുകൊണ്ടും പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഒരു എൻറ്റിറ്റി ലെവൽ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ സൈ കപ്പാസിറ്റീസ് ഉണ്ടോ, സ്പിരിറ്റ്സ്, അതായത് എൻറ്റിറ്റീസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടായിരിക്കും. ഈ സൈക്കോളജിയുടെ പിതാമഹൻ ഫ്രോയിഡാണ്. ഫ്രോയിഡിന് തന്നെ ഈ സൈ കപ്പാസിറ്റീസുമായിട്ടുള്ള എക്സ്പീരിയൻസസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ടെലിപ്പതി ഇൻ ഡ്രീംസ് എന്ന രണ്ട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ ടെലിപ്പതി വർക്ക് ചെയ്യാം എന്ന് അദ്ദേഹം അനുമാനിച്ചു. അങ്ങനെയാണ് ഈ രണ്ട് പേപ്പേഴ്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ടെലിപ്പതി എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു.
ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് സൈക്കപ്പാസിറ്റീസിൻ്റെ സെൻസറി ലെവലിലുള്ള എക്സ്പീരിയൻസുകളാണ്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ തന്നെ മൂന്ന് തരത്തിലുണ്ട്. ടെലിപ്പതി, അതായത് ഇന്ദ്രിയങ്ങൾ കൂടാതെ മനസ്സുകൾ തമ്മിൽ ഡയറക്റ്റായിട്ട് സംവേദിക്കുന്നതാണ് ടെലിപ്പതി. ഇതെങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളും അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളും തമ്മിൽ ചിലപ്പോൾ ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് വരാം. നാട്ടിൽ ഒരാൾ മരിക്കുന്നു, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ ഉടനെ അത് അറിയുന്നു, ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, അപ്പന് വിശേഷം വല്ലതും ഉണ്ടോ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. അപ്പോൾ അപ്പൻ ഇവിടെ മരിച്ചിരിക്കുകയാണ്, പെട്ടെന്നാണ് മരിച്ചത്. ഇങ്ങനെയുള്ള നിരന്തരം ഇങ്ങനെ കേസുകൾ ഇങ്ങനെ ആളുകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കും? ഇത് യുക്തി സഹമാണ് എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. ഇതിനൊരു എക്സ്പ്ലനേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നത് എന്താണെന്ന് നോക്കുക. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെ ഫിസിക്സിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് യൂണിവേഴ്സ് മുഴുവനും ഒന്നായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം ഒരു യൂണിറ്ററി കോൺഷ്യസ്നസ് ആയിരിക്കും. ചില ഫിസിസിസ്റ്റുകൾക്ക് കോൺഷ്യസ്നസ് എന്നുള്ള വാക്ക് ഇഷ്ടമല്ല, പക്ഷേ യൂണിവേഴ്സ് മൊത്തത്തിൽ ഒരു യൂണിറ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഫിസിക്സുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ സമയം, ദൂരം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികങ്ങളാണ്, ഇതിനപ്പുറത്തായിട്ടെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മനസ്സും അമേരിക്കയിലിരിക്കുന്ന ഒരു മനസ്സും ടൈം ഗ്യാപ്പ് ഇല്ലാതെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് വരാം. അപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് പോസിബിളാണെങ്കിൽ മനസ്സുകൾ തമ്മിലും ഒരു എൻറ്റാങ്കിൾമെൻ്റ് പോസിബിളാണ്. യുങ് എന്നൊരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. യുങ്ങാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പഠന വിഷയം ആക്കിയത്, മനഃശാസ്ത്ര ഗവേഷണ വിഷയങ്ങളാക്കിയത്. യുങ്ങിന് വ്യക്തിപരമായിട്ട് സൈക്കപ്പാസിറ്റീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സൈക്കോകൈനസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓൺ മാറ്റർ, നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങൾ കൂടാതെ വസ്തുക്കൾ ചലിപ്പിക്കുന്നതിനാണ് സൈക്കോകൈനസിസ് അല്ലെങ്കിൽ പി കെ എന്ന് പറയുന്നത്. ഇതൊരിക്കൽ യുങ് ഫ്രോയിഡിൻ്റെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. യുങ് കുറേ സമയം വെറുതെ ഇരുന്നപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ കിലിങ്ങാൻ തുടങ്ങി, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടതായിട്ട് ഫ്രോയിഡും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ യുങ് ഒക്കൾട്ടിസം, മിസ്റ്റിസിസം, റിലിജിയൻ, റിലിജിയസ് എക്സ്പീരിയൻസസ് തുടങ്ങിയെ പറ്റി ധാരാളം ഗവേഷണങ്ങൾ നടത്തി. നമ്മൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നതിൻ്റെ മനഃശാസ്ത്ര അപഗ്രഥനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മിസ്റ്റിക് പാത്തിന് ഇൻഡിവിഡുവേഷൻ എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ആത്മസാക്ഷാത്കാരം പോലെ ഒരു സംഭവം യുങ്ങിൻ്റെ ഇൻഡിവിഡ്വൽ സൈക്കോളജിയിൽ ഉണ്ട്. അപ്പോൾ യുങ്ങിന് ശേഷം വന്ന മക്ഡൂഗൽ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ധാരാളം ഗവേഷണം നടത്തി. മക്ഡൂഗലിൻ്റെ കൂടെയാണ് റൈൻ പി എച്ച് ഡി എടുത്തത്. റൈനാണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ പാരാസൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. വില്യം ജെയിംസ്, ആദ്യത്തെ അമേരിക്കൻ സൈക്കോളജി പ്രൊഫസർ, അമേരിക്കൻ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് സ്ഥാപിച്ചു. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാരാസൈക്കോളജി എന്ന് പറയുന്ന മനഃശാസ്ത്ര ശാഖയിൽ സൈക്കപ്പാസിറ്റീസ് തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് പ്രേതങ്ങളിലേക്ക് വരാം. പ്രേതലോകത്തിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.
ഒരാൾ മൂന്നാറിൽ നിൽക്കുകയാണ്, അയാൾ കോട്ടയം സ്വദേശിയാണ്. അയാൾ മൂന്നാറിൽ നിൽക്കുമ്പോൾ അയാളുടെ അമ്മായിയമ്മ ഒരു കുന്നിൽ കൂടെ നടന്ന് കയറുന്നത് കണ്ടു. പിന്നെ ആ കുന്നിൻ്റെ മുകളിലെത്തി അവർ അപ്രത്യക്ഷമായി. ഞാനിങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പകുതി ഉറക്കത്തിലിരിക്കുമ്പോൾ ഒരു സ്റ്റെയർ കേസ് വഴി ഒരാൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കാണാം. നമ്മൾ വീണ്ടും കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് അവിടെ ഇല്ല, അവിടെ ആരും കയറി ഇറങ്ങുകയും ചെയ്യുന്നില്ല. പ്രേതലോകത്തിലേക്കുള്ള ഈ യാത്ര അറിവിൻ്റെ തെളിച്ചത്തിലേക്കുള്ള യാത്ര കൂടിയാണ്.